എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി മുട്ടക്കറിയാണ്. സാധാരണ മുട്ടക്കറി നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഓയിലൊക്കെ ഒത്തിരി ഒഴിച്ചിട്ട് ഉള്ളി ഒരുപാട് നേരം വഴറ്റിയാണ് നമ്മൾ മുട്ടക്കറി ഉണ്ടാക്കാറുള്ളത്. എന്നാൽ ഈ ഒരു മുട്ടക്കറി നമ്മൾ അങ്ങനെയൊന്നുമല്ല ചെയ്തെടുക്കുന്നത്, കുക്കറിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു കുക്കർ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് വളരെ കുറച്ച് മാത്രം ഓയിൽ ഒഴിച്ചു കൊടുക്കാം, ഒരു ടീസ്പൂണിന് താഴെയായിട്ട്. എന്നിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. അതിനുശേഷം ഞാനിവിടെ 3 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എരിവിന് എത്രയാണോ ആവശ്യം അത്രയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 4 സവാളയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ സാധാരണ സവാള അരിയുന്ന സമയത്ത് നല്ല കനം കുറഞ്ഞിട്ടാണ് അരിയുന്നത്. എന്നാൽ ഈ ഒരു സവാളയ്ക്ക് നമ്മൾ അത്ര കനം കുറയ്ക്കേണ്ട. ഈ ഒരു ഇതിൽ വേണം നമ്മൾ അരിഞ്ഞെടുക്കാനുള്ളത്, കാരണം നമ്മൾ കുക്കറിൽ വേവിക്കുന്ന സമയത്ത് നന്നായിട്ടത് വെന്തോളും. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 2-3 വെളുത്തുള്ളി ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്, അതുകൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ചതയ്ക്കൊന്നും വേണ്ട, ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഞാനിവിടെ കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിക്കുന്ന സമയത്ത് കൂടിപ്പോകാൻ പാടില്ല, അതുകൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് കുക്കർ അടച്ച് വെച്ച് വേവിക്കാം. ഒരു 3 വിസിലൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഉള്ളി നല്ല സോഫ്റ്റായിട്ട് വെന്ത് വന്നോളും. കണ്ടോ, ഇപ്പം വെന്ത് വന്നിട്ടുണ്ട്. ഞാനിവിടെ തുറന്ന് നോക്കിയതാണ് നിങ്ങളെ കാണിക്കുന്നത്. കുറച്ച് ലൈറ്റിൻ്റെ പ്രോബ്ലം ഉണ്ട്. നന്നായിട്ട് വെന്ത് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു തക്കാളി മുറിച്ചത് ചേർത്ത് കൊടുക്കാം. കുക്കർ വെന്ത് തുറന്നതിന് ശേഷമാണ് ഞാനിതൊക്കെ ചെയ്യുന്നത്. എന്നിട്ട് നമുക്കൊന്ന് ഒരു മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. അതൊന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. നമ്മൾ സാധാരണ പൊടികൾ ചേർത്ത് കൊടുക്കുന്ന പോലെ തന്നെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, എരിവിനായിട്ട് ഞാനിവിടെ 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് മുളക് പൊടിക്ക് പകരം കാശ്മീരി ചില്ലി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് പെരിഞ്ചീരകം. ഇത്രയും കൂടി ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ സവാളയിൽ ഈ പൊടികളൊക്കെ ഒന്ന് പിടിക്കുന്നതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കിവിടെ ഇതിലേക്ക് വളരെ കുറച്ച് മാത്രം വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് കറി ഒരു 2 മിനിറ്റ് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. നമ്മുടെ കറിയിൽ നേരത്തെ നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല, അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സമയത്ത് ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ച് കൊടുക്കുന്നത്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ അവിച്ച് മാറ്റി വെച്ചിട്ടുള്ള മുട്ട ഒന്ന് വരഞ്ഞതിന് ശേഷം ഓരോന്നായിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മുട്ടയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു 2 മിനിറ്റോളം കറിയൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി. നമ്മുടെ ആ മുട്ടയിലൊക്കെ ആ മസാല ഒന്ന് പിടിച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതൊരു സെർവിങ് ബോളിലോട്ട് മാറ്റിക്കൊടുക്കാം. അങ്ങനെ നമ്മുടെ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന കുക്കറിൽ വെച്ചിട്ടുണ്ടാക്കിയ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, നമ്മൾ അധികം എണ്ണയൊന്നും ചേർത്തില്ലെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ടക്കറിയാണ്. വളരെ എളുപ്പത്തിൽ പണിയും കഴിഞ്ഞ് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മുട്ടക്കറി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുന്നതാണ്. പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.